വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വീട്ടിലൊക്കെ ഒരു പാർട്ടിയോ ഫംഗ്ഷനോ എന്തെങ്കിലും ഒന്നും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെസേർട്ട് മസ്റ്റാണ്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. സ്ട്രോബെറി ഫ്ലേവറുള്ള പുഡിങ്ങാണ്. പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സ്ട്രോബെറി ഒന്നും ആവശ്യമില്ല. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എസൻസ് കൊണ്ട് തന്നെ ഈ പുഡിങ് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഈ ഒരു പുഡിങ് സെറ്റാക്കാനായിട്ട് ഞാൻ 8 ഗ്രാം ചൈനാഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. നൂല് പോലെയുള്ള ചൈനാഗ്രാസ് ആണ്. അത് 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ 2 കപ്പ് പാലുകൊണ്ടാണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നത്. അതായത് 1/2 ലിറ്റർ പാല്. ഇനി നിങ്ങൾക്ക് കൂടുതൽ അളവിലുള്ള പുഡിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷർമെൻറ്റൊക്കെ ഡബിളാക്കിയിട്ടെടുക്കാം, അല്ലെങ്കിൽ ട്രിപ്പിളാക്കിയിട്ടെടുക്കാം. ഈ ഒരു അളവിലുള്ള പുഡിങ് 8 പേർക്ക് കഴിക്കാനുണ്ടാവും. ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പുഡിങ്ങിന് ഒരു ക്രീമിനെസ്സും റിച്ച്നെസ്സും കിട്ടാനായിട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമോ അതല്ലെങ്കിൽ 1/2 കപ്പ് പാലോ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ കണ്ടൻസ് മിൽക്കും നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം 1/2 കപ്പ് കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഞാനൊരു വയർ വിസ്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഇത് മിക്സ് ആക്കിയിട്ടെടുക്കാം. അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. നന്നായിട്ട് ചൂടായാൽ മതി. അതായത് തിളയ്ക്കാൻ തുടങ്ങുന്ന പാകമില്ലേ, ആ ഒരു പാകമായാൽ മതി. പഞ്ചസാരയൊക്കെ ആ ഒരു സമയത്തേക്ക് അലിഞ്ഞ് കിട്ടും. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ മറ്റൊരടുപ്പിൽ നമ്മുടെ ചൈനാഗ്രാസ് മെൽട്ടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ചൈനാഗ്രാസ് മെൽറ്റായി കിട്ടും. ഇങ്ങനെ മെൽറ്റായിട്ടുള്ള ചൈനാഗ്രാസ് നമ്മുടെ പാലിൻ്റെ മിക്സ്ചറിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാലിൻ്റെ മിക്സ്ചർ നല്ല ചൂടുണ്ടാവണം. ചൈനാഗ്രാസ് ചേർത്തതിന് ശേഷം ഞാനത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 30 സെക്കൻഡൊക്കെ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. 2 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. വെള്ളം ഒന്ന് ബാലൻസ് ആവാനാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതിൽ സ്ട്രോബെറിൻ്റെ എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ടൈഗർ സ്ട്രോബെറി എസൻസ് ആണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് പുഡിങ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് ഉപയോഗിച്ച് പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഇതിൻ്റെ ഫ്ലേവർ ആവശ്യമുണ്ടോ അത്രയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. 35-40 രൂപയെ വരുന്നുള്ളൂ ഇതിന്. ഇത് 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു മിക്സ്ചർ നമുക്കൊരു പുഡിങ് ട്രേയിലേക്ക് വെച്ച് സെറ്റാവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇതിപ്പം 750 ml ട്രേ ആണ്. ഈ ഒരു മിക്സ്ചർ അരിച്ചിട്ട് ഒഴിക്കുന്നതാണ് അത്രയും നല്ലത്. അപ്പം എന്തെങ്കിലും ചൈനാഗ്രാസിൻ്റെ മെൽറ്റാവാത്ത പോർഷനൊക്കെ ഉണ്ടെങ്കിൽ മെൽറ്റായി കിട്ടും. ഇത് ചൂട് ചെറുതായിട്ട് തണഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുക. 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്കിത് സെറ്റായി കിട്ടും. നല്ല സോഫ്റ്റ് സെറ്റായിട്ടാണുള്ളത്, ഹാർഡൊന്നുമല്ല. സെറ്റായി കഴിഞ്ഞാൽ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് ചെറിയൻ്റെ പീസും അതുപോലെ തന്നെ ആൽമണ്ടിൻ്റെ സ്ലൈസൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതല്ല വേറെ എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.